السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر، أولئك حبطت أعمالهم وفي النار هم خالدون. صدق الله مولانا العظيم وصدق الرسول المصطفى الأمين عليه أفضل الصلاة وأزكى التسليم. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس. الله رب العزة الذي بالقلب ജീവിതത്തിലുടനീളം പൂർത്തിയാക്കി അള്ളാഹുവിനെ അനുസരിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുകയും ഈമാനോടുകൂടിയുള്ള ഒരു മരണം അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിലുള്ള ഓരോ വ്യക്തിയുടെയും ഓരോ വസ്തുവിൻ്റെയും വില നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയും സുഗമമായ സഞ്ചാരത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ സാമൂഹിക കുടുംബ വ്യക്തിത്വ സുസ്ഥിരതയ്ക്ക് വേണ്ടിയും നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഏത് വസ്തുക്കളാകട്ടെ, ആ വസ്തുക്കൾക്ക് പോലും വില നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ നാട് ഭരിക്കുന്ന, ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, അതിൻ്റെ അധികാരികൾ, അവർ നിലകൊള്ളുന്ന വസതികൾ, വീടുകൾ, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അവർ ഉപയോഗിക്കുന്ന മറ്റിതര വസ്തുക്കൾ, ഇതിനെല്ലാം ഒരു വില സമൂഹം നിശ്ചയിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റേതായ ബഹുമാനവും മര്യാദയുമൊക്കെ ബാക്കിയുള്ളവർ കാത്തു സൂക്ഷിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പരിശുദ്ധമായ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ വില നിശ്ചയിച്ചിരിക്കുന്നത് അത് മനുഷ്യനാകട്ടെ, ജീവനുള്ള വസ്തുക്കളാകട്ടെ, ജീവനില്ലാത്ത വസ്തുക്കളാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ എല്ലാം മൂല്യനിർണയം നടത്തപ്പെടുന്ന ഒരേ ഒരു മാനദണ്ഡം
ഒരേ ഒരു വസ്തുത പടച്ചവനുമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ഒരു മൃഗം ആ മൃഗത്തിന് വലിയ വിലയാണ്. അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ഒരു ജീവനുള്ള മനുഷ്യൻ ആ മനുഷ്യന് വലിയ വിലയാണ്. അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ഒരു വസ്തുവിന് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു വസ്തുവിന് വലിയ വിലയാണ്. ഈ നിലയിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുവിന്റെ മൂല്യനിർണയം നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഉണർത്തിയ ഒരു കാര്യമാണ്, ഒരു നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്ഥലമേതെന്നറിയുമോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതെന്നറിയുമോ, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഒരു നാട്ടിൽ നിന്നും ഇഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥലം ആ നാട്ടിലെ മസ്ജിദുകളാണ്. ആ മസ്ജിദുകൾ ചെറുതാകട്ടെ വലുതാകട്ടെ, ആ മസ്ജിദുകൾ പരിമിതമായ സൗകര്യങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാകട്ടെ വിശാലമായ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും ശരി, ആ വസ്തുവിന്റെ ഭൂമിയും ആ വസ്തുവിന്റെ കെട്ടിടവും വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായത്തിലൂടെ കടന്ന് അള്ളാഹുവിന് ഉടമസ്ഥാവകാശം അള്ളാഹുവിലേക്ക് മാറുന്നതോടുകൂടി ആ വസ്തു ഈ ലോകത്ത് ഏറ്റവും നല്ല സ്ഥലമായി മാറുകയാണ്. അങ്ങനെയുള്ളതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദുകൾ. ആ മസ്ജിദുകൾ പലപ്പോഴും കേന്ദ്രീകരിക്കപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരു മഹല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ മഹല്ലിൽ നടക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ, ആ മഹല്ലിന്റെ പുരോഗതിയും അതിന്റെ സംസ്കാരവും മസ്ജിദിൽ നിന്നും പ്രവഹിക്കപ്പെടേണ്ട നന്മകളിലൂടെ ഉണ്ടാകേണ്ടതാണ് എന്നും, ഒരു മസ്ജിദ് ഒരു നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് മുഴുവനും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ മസ്ജിദുകളുടെയും കേന്ദ്രമായ പരിശുദ്ധമായ കഅബ ഷരീഫിനെ കുറിച്ച് ഒരു നാട്ടിൽ ഒരു മസ്ജിദ് ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും, അത് വിശ്വാസികളാകട്ടെ വിശ്വാസമില്ലാത്തവരാകട്ടെ, എല്ലാവർക്കും ഒരുപോലെ അഭയവും ഒരുപോലെ തന്നെ സമാധാനവും പകരുന്നതാകണം എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലയിൽ പടച്ചവനുമായി ബന്ധപ്പെട്ട മസ്ജിദുകൾ, ആ മസ്ജിദുകളുമായി ബന്ധപ്പെടുന്നവർ, ആ മസ്ജിദിന്റെ പരിപാലനം സൂക്ഷിക്കുന്നവർ, ആ പരിപാലിക്കുന്നവർ ആരാകണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൂടി സൂറത്തു തൗബ എന്ന് പറയുന്ന അധ്യായത്തിലെ 3 ആയത്തുകളിലൂടെ വളരെ മനോഹരമായ നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രസ്താവിക്കുന്നുണ്ട്. ഈ ആയത്തുകൾ ശരിയായ നിലയിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പല തെറ്റിദ്ധാരണകളും ഇടിഞ്ഞു വീഴുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു മഹല്ലിന്റെ പുരോഗതി എങ്ങനെയാണ്, ഒരു മസ്ജിദിന്റെ പുരോഗതി എന്ന് പറയപ്പെടുന്നത് ഏത് രീതിയിലാണ്, എങ്ങനെയായിരിക്കണം ഒരു മഹല്ലിനെ ശാക്തീകരിക്കേണ്ടത്, ഒരു മസ്ജിദിനെ പുരോഗതിയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആദ്യത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ പരിപാലനത്തിന് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലാത്ത, അതുമായി ഒരു തരത്തിലും അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെടാൻ പാടില്ലാത്ത ഏതാനും ചില ആളുകളെ സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ആരാകണം മസ്ജിദിന്റെ പരിപാലകർ എന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ നിലയിൽ സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് എന്താണ് മസ്ജിദിന്റെ പരിപാലനം എങ്ങനെയായിരിക്കണം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന ലിൽ മുശ്രികീൻ അൻ യഅ്മുറു مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار
نارهم خالدون ما كان للمشركين أن يعمروا مساجد الله ശിർക്കുമായി ബന്ധമുള്ള ഒരു മനുഷ്യന് പോലും അല്ലാഹുവിന്റെ മസ്ജിദിന് പരിപാലനം ചെയ്യാൻ അനുവാദമില്ല. ശിർക്കുമായി ബന്ധമില്ലാത്ത ഒരു ബന്ധമുള്ള ഒരു മനുഷ്യനും അല്ലാഹുവിന്റെ മസ്ജിദ് പരിപാലിക്കാനുള്ള അവകാശമില്ല. അത് ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ, ആ ശിർക്കിന്റെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന് കാരണമാകുമെന്ന് പറയപ്പെട്ട ഏതാനും ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുസ്വഭാവങ്ങൾ ഉള്ളവരും ഒരിക്കലും മസ്ജിദിന്റെ പരിപാലകരാകാൻ പാടില്ല. ഏതെങ്കിലും പള്ളിയുടെ ബൈലയിൽ എഴുതി വച്ചിരിക്കുന്നതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ അഖിലിതമായ നിയമമാണ്, ലംഘിക്കപ്പെടാൻ പാടില്ലെന്ന് അള്ളാഹുവിന് നിർബന്ധമുള്ള നിയമമാണിത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഷിർക്ക് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പലതരത്തിലുള്ള ധാരണകളിലേക്ക് പോവുകയാണ്. അതിന്റെ വിശാലമായ ഒരു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലും വ്യത്യസ്ത ശൈലിയിലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നമൽ മുശ്രികൂന നജസ് فلا يقرب المسجد الحرام بعد عامهم هذا. ഷിർക്ക് എന്ന് പറയുന്നത് ഒരു തരം നജസാണ്, ഒരു തരം മാലിന്യമാണ്. ആ മാലിന്യത്തിന്റെ അംശം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടോ അവര് മസ്ജിദ് പരിപാലിക്കാനുള്ള അവകാശമില്ല. ഷിർക്കിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന ഏതെല്ലാം ദുസ്വഭാവങ്ങളുണ്ടോ അങ്ങനെയുള്ള ഒരാൾക്ക് പോലും അതുമായി ബന്ധപ്പെടാനുള്ള അവകാശമില്ല. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക من شرب الخمر بالليل بات مشركا. ആരെങ്കിലും ഒരു മനുഷ്യൻ രാത്രിയിൽ മദ്യപാനിയായി കഴിഞ്ഞാൽ അവൻ രാത്രിയിൽ രാപാർത്തിരിക്കുന്നത് മുശ്രിക്കായിട്ടായിരിക്കും. മദ്യപിക്കുന്നവരുണ്ടോ? മദ്യപാനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവരുണ്ടോ? അള്ളാഹുവിന്റെ ദീൻ പറയുകയാണ് മസ്ജിദ് പരിപാലിക്കാനെന്ന് മാത്രമല്ല, മസ്ജിദിന്റെ ഒരു കാര്യത്തിലും ഇടപെടാനുള്ള അവകാശമില്ല. മരണപ്പെട്ടതിന് ശേഷം അവനെ കബറടക്കുമ്പോ പോലും അത് മുഅ്മിനീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി നിങ്ങൾ കടത്തരുത്. കാരണം മിന്നൽ മയ്യിത യുഅദ്ദബു ബി ഖബ്രിഹി മിൻ ജൂരി മിൻ സൂഇൽ ജാർ. മോശപ്പെട്ട അയൽവാസിയാണ് തന്റെ ഖബറിന്റെ പരിസരത്ത് വന്ന് കിടക്കുന്നതെങ്കിൽ ആ ഖബറിൽ ഇറക്കപ്പെടുന്ന ശിക്ഷകൾ അതിന്റെ പരിസരത്തുള്ള ഖബർ നിവാസികൾക്കും മേൽക്കാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ സമൂഹത്തിൽ നിന്നു മാത്രമല്ല, മസ്ജിദിന്റെ പരിപാലനത്തിൽ നിന്നു മാത്രമല്ല, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ ആളുകൾ അന്ത്യവിശ്രമം ചെയ്യുന്ന ഖബർസ്ഥാനിൽ നിന്ന് പോലും അകറ്റപ്പെടേണ്ട വർഗമാണ്. അല്ലാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മനുഷ്യനാണോ പകലിൽ രാത്രിയിൽ വ്യഭിചാരിയാകുന്നത്, ഏതൊരു മനുഷ്യനാണോ രാത്രിയിൽ മദ്യപാനിയാകുന്നത്, അല്ലാഹു ഊരിയെടുക്കുന്നതാണ് അൽ ഈമാന മിൻ ഖുലൂബിഹിം. അവരുടെ ഹൃദയത്തിൽ നിന്നും ഈമാനിനെ അല്ലാഹു അങ്ങ് ഉയർത്തുന്നതാണ്, അല്ലാഹു അങ്ങ് ഊരി മാറ്റുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വസ്ത്രങ്ങൾ തലയുടെ മുകളിലൂടെ ഊരി മാറ്റുമ്പോ അതേ രീതിയിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യൻ മദ്യപാനിയായി മാറിയാൽ അവന് അല്ലാഹു തആല അവന്റെ ഹൃദയത്തിൽ നിന്നും ഈമാൻ മാറ്റുമെന്ന് മാത്രമല്ല, അവൻ അങ്ങനെ എങ്ങാണ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈമാനുള്ള ഈമാനില്ലാത്ത അവസ്ഥയിൽ മരണപ്പെട്ട മനുഷ്യൻ എന്ത് വിലയാണുണ്ടാവുക? അല്ലാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പകലിലെ മാന്യന്മാരാണ്,
വലിയ നേതാക്കന്മാരാണ്, വലിയ പ്രഭുക്കളാണ്. പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ മദ്യപാനമാണ്, രാത്രിയായി കഴിഞ്ഞാൽ വ്യഭിചാരമാണ്. ഈ നിലയിൽ കഴിഞ്ഞുകൂടിയിട്ട് സമൂഹത്തിൽ ഒരൽപ്പം സമ്പത്തുണ്ട് എന്ന് കരുതിക്കൊണ്ട് പലപ്പോഴും ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും ഉയർത്തപ്പെടുന്ന ഒരു ഗതികേടിലേക്ക് ഒരു സമൂഹം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ തകർച്ചയാണ്, ആ സമൂഹത്തിന്റെ തകർച്ചയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കുകളാ. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി കുഫറിലേക്ക് എത്തിക്കുന്ന ഏതെല്ലാം ദുസ്വഭാവങ്ങളുണ്ടോ ആ ദുസ്വഭാവങ്ങൾ മാറ്റിവെച്ചവൻ മാത്രമാ മഹല്ല് പരിപാലിക്കേണ്ടത്. അതല്ലാത്ത ഈ ദുസ്വഭാവങ്ങളുമായിട്ട് കടന്നു വരുന്നവനാണെങ്കിൽ ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഇമാമിന് എത്ര പ്രാവശ്യം ഒരു ഹറാമായ മദ്യപാനത്തെ കുറിച്ച് അവന് പറയാൻ കഴിയും? ഹറാമായ മദ്യപാനത്തെ കുറിച്ച് ഉസ്താദിന് മിണ്ടാൻ പറ്റുമോ? പലിശയെ കുറിച്ച് ഉസ്താദിന് മിണ്ടാൻ പറ്റുമോ? വ്യഭിചാരത്തെ കുറിച്ച് ഉസ്താദിന് മിണ്ടാൻ പറ്റുമോ? അത് കഴിഞ്ഞാൽ ജുമാ കഴിയുന്നതിന് മുമ്പ് തന്നെ ഖുതുബയ്ക്ക് കയറുന്നതിന് മുമ്പ് ഇമാമിന്റെ കമീസിൽ പിടിച്ച് വലിച്ച് പള്ളിക്ക് പുറത്താക്കുന്ന എത്രയോ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഇവിടെ കുറ്റക്കാരാവുക? ആരാണ് ഇവിടെ മൗനികളാവുക? ഈ സമൂഹം തന്നെയല്ലേ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും? ഈ സമൂഹത്തിന് തന്നെയല്ലേ ഇതിന്റെ മുഴുവൻ പാപഭാരവും? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി ഏതെല്ലാം വിഷയങ്ങളാണോ ഈ നിലയിൽ പറഞ്ഞിട്ടുള്ളത്, ഇനി നിങ്ങൾക്ക് പള്ളിയുടെ വരുമാനമാണോ പ്രശ്നമാകുന്നത്? പള്ളിയുടെ വരുമാനമാണോ? വരുമാനത്തിന് വേണ്ടി ഏതെല്ലാം വഴികൾ ഉണ്ടാക്കാം? ഈ പറയപ്പെട്ട ആളുകളാണെങ്കിൽ അതിന് തക്ക ഇമാമുകളായിരിക്കും പള്ളിയിൽ വരിക. ഇമാമിന് കൂടുതൽ ശമ്പളവും ആവശ്യമുണ്ടാവില്ല. വെറും 5000 രൂപ ശമ്പളം കൊടുത്താൽ നിങ്ങൾക്ക് ഇമാമിനെ കിട്ടും. പക്ഷേ ദീനിന്റെ ഒരു കാര്യവും ആ മസ്ജിദിന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് തുറന്നു പറയാൻ നാക്കുണ്ടാവില്ല. ഒരു പള്ളിയിലും മിണ്ടുകയില്ല. എന്താ ചെയ്യുക? മുഴുവൻ കാര്യങ്ങൾക്കും റാൻമൂളികളായി നിന്നുകൊടുക്കും. എന്നിട്ട് ആവശ്യമുള്ളത് മുഴുവനും ഷിർക്കിലൂടെയും മറ്റിതര കാര്യങ്ങളിലൂടെയും ആവശ്യാനുസരണം സമൂഹത്തിൽ നിന്നും സമ്പാദിക്കുകയും ചെയ്യും. കമ്മിറ്റിക്കും പ്രശ്നമില്ല, ഇമാമിനും പ്രശ്നമില്ല. കാരണം എന്താ? 5000 രൂപയ്ക്ക് ഇമാമും ഉണ്ട്. ഇമാം ഇമാമിന്റെ കാര്യങ്ങൾ നടത്താൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും. അതിന് ഏതെല്ലാം വഴികളുണ്ടോ, അത് ഷിർക്കിന്റെ വഴികളാണെങ്കിൽ അത് സ്വീകരിക്കാൻ പോലും പ്രയാസമില്ലാത്തവരായി മാറുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിലൂടെ തകർന്നു പോകുന്നത് ഒരു സമൂഹമാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലാക്കുക. ആകപ്പാടുള്ളവരെ എടുത്തു പറച്ചിലെന്താ? ഞങ്ങൾ പള്ളിക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തു, ഞങ്ങൾ വലിയ ബിൽഡിംഗ് കെട്ടിക്കൊടുത്തു, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പോ അതിനുവേണ്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുക? എടുത്ത് വേറെ എവിടുത്തെയും കാര്യം പറയണ്ട, എന്റെ സ്വന്തം നാട്ടിലെ കാര്യം തന്നെ പറഞ്ഞു തരാം. ഒരു മഹാനായ മനുഷ്യനാ ഖബറിലടങ്ങിയിട്ടുണ്ട്. അതിനോട് പരിസരത്ത് ചില ഖബറാളികളുണ്ട്. ആ ഖബർസ്ഥാൻ, ആ ഖബർസ്ഥാൻ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ ഖബർസ്ഥാൻ വർഷാവർഷം ലേലം ചെയ്യുകയാണ്. 1-2 രൂപയ്ക്കല്ല, 2 കോടി രൂപയ്ക്ക് പള്ളിയിലെ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ മഖ്ബറ ലേലം ചെയ്യുകയാണ്. 2 കോടി രൂപയ്ക്ക് ലേലം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപ അതിലൂടെ വരുമാനം കിട്ടും. ആ വരുമാനം ആ മനുഷ്യനിൽ നിന്നും പൈസ വാങ്ങിക്കും. എന്നിട്ട് അവിടെ ഒരാളെ വെക്കും, ഒരു മന്ത്രവാദിയെ പോലെ അവിടെ നിർത്തും. വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും തുട്ട് വാങ്ങിക്കും, അത് വാങ്ങിക്കും, ഇത് വാങ്ങിക്കും. ഒരു പട്ട് കൊടുത്താൽ 1000 രൂപ, മുട്ട കൊടുത്താൽ 100 രൂപ. ഈ നിലയിൽ ഇങ്ങനെ സമൂഹത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യും. നല്ല ആളുകളായിരിക്കാം അവിടെ അടങ്ങിയിരിക്കുന്നത്. അവരെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അവര് മഹാരഥന്മാരാണ്, അവര് ഔലിയാക്കളാണ്. പക്ഷെ അവരുടെ ഖബറിന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങൾ കണ്ടാൽ ആ ഖബറിൽ കിടക്കുന്ന മഹാനുഭാവൻ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാവരെയും ഒന്നിച്ചു കൊന്നുകളയാൻ തക്ക ഇസ്ലാമിനെ നരക്കാത്ത പ്രവർത്തനങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനാരാ സമൂഹം മാത്രമാണോ ഉത്തരവാദി? ഇമാമിങ്ങൾ മാത്രമാണോ ഉത്തരവാദി? ഒരിക്കലുമല്ല. പണ്ഡിതന്മാരെ നിയന്ത്രിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി കൂടി ഇതിന് ഉത്തരവാദിത്വമില്ലേ? സമൂഹത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഉത്തരവാദിത്തം ആർക്ക് മാത്രമാണ്? ഈ മൗനാനുവാദം എന്ന് കണ്ടാ ചെയ്യുക. കോടിക്കണക്കിന് രൂപ കിട്ടിയതല്ലേ, എന്തിനാ പള്ളിക്ക് കോടിക്കണക്കിന് രൂപ? 10,000 രൂപ ഉസ്താൻ കൊടുത്താ പോരെ? ആ 2.5 കോടി 2 കോടി വന്നു, 1 വർഷത്തേക്ക് എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇട്ട് റോള് ചെയ്യാം,
അതിലിട്ട് എനിക്ക് തിരുമറി നടത്താം, അത് ചെയ്യാം, ഇത് ചെയ്യാം, എല്ലാത്തിനും വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കുകയാണ്. ഈ മാസം എനിക്കാണ് തരേണ്ടത് കേട്ടോ, ഈ വർഷം 1 കോടി രൂപ എനിക്ക് തരണം, 1.5 കോടി നീ അവന് കൊടുത്തോ, ഇങ്ങനിട്ട് റോള് ചെയ്യുകയാണ്. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ, ഇതല്ലേ ഇന്നത്തെ അവസ്ഥ. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ പലപ്പോഴും ആ മഹാരഥന്മാരോടല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവരോടല്ലേ ഇവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്തിഖാസയോ തവസ്സുലോ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് കടന്നുപോയിട്ട് അവരാണ് എന്റെ കാര്യങ്ങൾ നടത്തിത്തരുന്നത് എന്ന വിശ്വാസത്തോടുകൂടി അവരോട് പ്രാർത്ഥിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിലൂടെ അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ലക്ഷക്കണക്കിന് രൂപ പള്ളിയിലേക്ക് ഒഴുകുന്ന അവസ്ഥയല്ലേ ഉള്ളത്. ഇതിനാരാ ഉത്തരവാദികൾ, ഇതിനാരാ ഉത്തരവാദികൾ? ഉമഹിയ എന്ന് പറയുന്ന മഹത്തരമായ കർമ്മം നടത്തിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ മൃഗങ്ങളെ വാങ്ങിച്ചിട്ട് അതിന്റെ മാംസം അവസാനം കുഴിച്ചു മൂടേണ്ട ഗതികേടിലേക്ക് ഈ സമൂഹത്തിലെ മസ്ജിദുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് അവിടെ ഉള്ളത്? അതിന്റെ പള്ളി പരിപാലക സമിതിക്കല്ലേ? ആരാ ഇതിന് സമാധാനം പറയുക? സകാത്ത് എന്ന് പറയുന്ന മനോഹരമായ ഇസ്ലാമിന്റെ അധ്യായം, ആ ഇസ്ലാമിന്റെ മനോഹരമായ സകാത്തിന്റെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസ കൃത്യസമയത്ത് തന്നെ അതിന്റെ ആളുകളിൽ എത്തിച്ചില്ലെങ്കിൽ ആ മനുഷ്യന്റെ സകാത്ത് വീടപ്പെടുകയില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണെങ്കിൽ വർഷാവർഷം നീക്കിയിരിപ്പ് മാറ്റി വച്ചിരിക്കുകയാണ് സകാത്ത് ഫണ്ടിന്റെ. ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം? ഇമാമിങ്ങൾക്ക് മാത്രമാണോ? ഈ വിഷയത്തെ കുറിച്ചൊരു അക്ഷരം മിണ്ടാൻ ഇമാമിനെ നിങ്ങൾ അനുവദിക്കുമോ? ഈ നിലയിലല്ലേ പഴയ മസ്ജിദുകളുടെ കാര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദീനിന്റെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളുകൾ അത് ആരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ മസ്ജിദിൽ ഖിയാമന്നാൾ വരെ നിൽക്കാമെന്നോ വർഷങ്ങളോളം ജോലി ചെയ്യാമെന്നോ ഒരു പ്രതീക്ഷയും എന്റെ വിനീതനായി എനിക്കില്ല. മറിച്ച് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ, തുറന്നു പറയാൻ നിങ്ങൾ അവസരം എനിക്ക് തന്നപ്പോ അത് ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമാണെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന പുസ്തകമാക്കി മനസ്സിലാക്കി തരികയാണ് വിനീതന്റെ കഴിവനുസരിച്ച് അള്ളാഹു ഉൾക്കൊള്ളാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്കുമായി ബന്ധമുള്ളവർക്ക് അള്ളാഹുവിന്റെ മസ്ജിദ് പരിപാലിക്കാൻ അവകാശമില്ല. അവരാ വിഷയത്തിൽ മൂകസാക്ഷികളാണ് അല്ലേ? ശിർക്ക് ചെയ്യുന്നിടത്തവർ മൂകസാക്ഷികളാണ്, ഷാഹിദീൻ, അവർ സാക്ഷികളാണ്. അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ, കുഫ്ർ നടക്കുമ്പോ, പച്ചയായ കുഫ്ർ നടക്കുമ്പോ ഖബറിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്ന അല്ലാഹു ഏറ്റവും വെറുക്കുന്ന ശിർക്ക് നടക്കുമ്പോ അതിന്റെ മൂകസാക്ഷികളായി മിണ്ടാതിരിക്കാൻ വിധിക്കപ്പെട്ടുപോയ ഈ പൈസയുടെ കാര്യം ഓർത്തുകൊണ്ട് മാത്രം നാക്ക് ചലിപ്പിക്കാത്തവരായ എത്രയോ ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പള്ളിയുടെ പരിതലപ്പത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പള്ളിയുടെ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മദ്യപാനികളെ കൊണ്ടുവന്നാൽ, പലിശക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, വ്യഭിചാരികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതുപോലെ സമൂഹത്തിൽ നേരുനിറയുമില്ലാത്ത കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കുന്നവരെ കൊണ്ടു കഴിഞ്ഞാൽ അല്ല പറയുകയാണ് മസ്ജിദ് പരിപാലനം എന്ന് പറയുന്ന മഹത്തരമായ കർമ്മം. അള്ളാഹുവിന്റെ മസ്ജിദുകൾ ഏതൊരു രക്ഷിതാവുമായിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഏതൊരു പരിശുദ്ധമായ ഹറമുമായിട്ടാണോ, ഏതൊരു കഅബാ ശരീഫുമായിട്ടാണോ അതിന്റെ ബന്ധമുണ്ടായിരിക്കുന്നത്, അങ്ങനെയുള്ള മസ്ജിദുകളുടെ പരിപാലനത്തിലേക്ക് ഈ ആളുകൾ കടന്നു വന്നാൽ തീർച്ചയിൽ തീർച്ച ഈ സമുദായം മുഴുവനും നാളെ കൈകെട്ടി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മസ്ജിദുകൾ പരിപാലിക്കേണ്ടവർ ആരെന്നറിയുമോ? അള്ളാഹുവിനെ ശരിയായ നിലയിൽ വിശ്വസിക്കുന്നവരായിരിക്കണം, പടച്ചവനെ കുറിച്ച് ഭയമുള്ളവരായിരിക്കണം. അള്ളാഹുവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളുന്നവരായിരിക്കണം. ഇന്നത് കേൾക്കാൻ പോലും സമയമില്ല.
ഈ മസ്ജിദിൽ വന്ന സമയത്ത് വിനീതനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. പല മസ്ജിദുകളിലും ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ തുറന്ന് പറയുകയാണ്, ആ വിഷയത്തിൽ ആർക്കും ഒന്നും തോന്നേണ്ടതില്ല. അൽഹംദുലില്ലാ, മസ്ജിദിലെ ഖുതുബയ്ക്ക് മുമ്പുള്ള പ്രഭാഷണത്തിന് സമയമായി കഴിഞ്ഞാൽ ജമാഅത്ത് കമ്മിറ്റി ഓഫീസ് പൂട്ടിയിട്ട് മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ദീനിന്റെ കാര്യങ്ങളെ കേൾക്കാൻ ഈ മസ്ജിദിലെ പരിപാലക സമിതി അംഗങ്ങൾ, അവർ ഇതുവരാകട്ടെ ഇതിന് മുമ്പുള്ളവരാകട്ടെ, ആരാണെങ്കിലും അതിന് തയ്യാറാകുന്ന രംഗം കണ്ടപ്പോ മനസ്സു വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു ഈ ഗുണങ്ങളെ നിലനിർത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദീൻ എന്ന് പറയുന്നത് കളിതമാശയല്ല, മസ്ജിദ് എന്ന് പറയുന്നത് കളിതമാശയല്ല. ഇതിൽ നിന്നും നിങ്ങൾ ഒരു പൈസ എടുത്തിട്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെങ്കിൽ ഇത് ബൈത്തുൽ മാലാണ്, മുഅ്മിനീങ്ങളുടെ പൊതുസ്വത്താണ്, അത് തിരുമറി നടത്താൻ ഉപയോഗിക്കരുത്. അത് കുറച്ച് സമയത്തേക്ക് മറിക്കാൻ പോലും ഉപയോഗിക്കരുത്, കാരണം ഇത് തീക്കട്ടയാണ്. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, അള്ളാഹുവിന്റെ അടുക്കല് സമാധാനം പറയേണ്ടി വരുന്ന കേസാണ്. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ഗുണം ഈമാൻ, യാതൊരു കലർപ്പുമില്ലാത്ത വിശ്വാസം. ശിർക്ക് പരിസരത്ത് പോലും വരാൻ പാടില്ല, അതിന് മൂകസാക്ഷികളാകാൻ പാടില്ല, അതിന് സഹകരിക്കുന്നവരാകാൻ പാടില്ല, അതിന് മൗനാനുവാദം കൊടുക്കുന്നവരാകാൻ പാടില്ല. ചോദിച്ചാൽ എന്താ പറയുക? വ്യക്തിപരമായിട്ട് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. അവർ പറയില്ലയോ, അള്ളാഹു സുജൂദ് നടക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല ഉസ്താദ്, പക്ഷെ എന്തോ ചെയ്യാനാ, കമ്മിറ്റിക്കാര്, ആ കമ്മിറ്റിക്കാരോ, അത് ഞങ്ങളല്ല ഉസ്താദ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സുജൂദ് എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കേണ്ടതാ? അള്ളാഹുവിന് കൊടുക്കേണ്ടതല്ലേ? അതൊരു ഖബറിന്റെ മുന്നിൽ വെച്ച് ചെയ്താൽ അതിന്റെ ഹുക്മ് എന്താണ്? ആർക്കാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? എവിടെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. സുജൂദിന്റെ വിഷയത്തിൽ ആ നിലയിലുള്ള കാര്യങ്ങൾ പച്ചയായി നടക്കുമ്പോ അതിന് മൂകസാക്ഷികളാകുന്നവരെയാണോ വീണ്ടും വീണ്ടും സമ്പത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കേണ്ടത്? ഒരിക്കലുമല്ല. അല്ലാഹു തആലയെ പേടിക്കുന്നവനായിരിക്കണം. വഖാമ സ്വലാ, നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം, നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. എവിടെ പോയാലും നമസ്കാരം കലാക്കാത്തവരായിരിക്കണം. കഴിവിന്റെ പരമാവധി നാട്ടിലുണ്ടെങ്കിൽ മസ്ജിദിൽ വന്ന് തന്നെ നമസ്കരിക്കുന്നവരായിരിക്കണം. വആതസ്സകാ, സകാത്ത് കൊടുത്തു വീടുന്നവരായിരിക്കണം. വലം യഖ്ഷ ഇല്ലല്ലാ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടാൻ പാടില്ല, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടാൻ പാടില്ല. ഇതായിരിക്കണം ഒരു മസ്ജിദ് പരിപാലക സമിതിയുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ. നാട്ടിലുള്ള പ്രമാണിയാണ് വന്നത്, വൈവാഹിക ജീവിതം തലാക്കുമായി ബന്ധപ്പെട്ട കേസ് കെട്ടിൽ ഇടപെടുകയാണ്. ജമാഅത്ത് കമ്മിറ്റി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, അയ്യോ പ്രമാണിയാണ്, അവനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. വലം യഖ്ഷഇല്ലല്ലാ, അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടില്ല, പ്രമാണിയെ ഭയപ്പെട്ടു. അവന്റെ വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനമാക്കി കൊടുക്കും, മറ്റവന്റെ വിഷയത്തിലോ അതവിടെ കിടക്കട്ടെ, അതവിടെ കിടക്കട്ടെ. ഇതൊക്കെ തുറന്ന് പറയുമ്പോൾ ആർക്കും വേദന തോന്നേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെയല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലം യഖ്ഷ ഇല്ലല്ലാ ഫഅസാ ഉലൈക, കാരണം ഈ കൂട്ടരാരെന്നറിയുമോ, അയ്യകൂനു മിനൽ മുഹ്തദീൻ, അവരാണ് സന്മാർഗത്തിന്റെ കൊടി പിടിക്കേണ്ടവർ, അവരാണ് മുന്നിൽ നിൽക്കേണ്ടവർ. ജമാഅത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മാന്യമായ നിലയിൽ ജീവിച്ചു നോക്ക്, കമ്മിറ്റിക്കാർ മാന്യമായ നിലയിൽ ജീവിച്ചു നോക്ക്, അന്തസ്സോടുകൂടി അവർക്ക് പറയാൻ കഴിയും, മോനേടാ വള്ളിയിൽ വന്ന് നമസ്കരിക്കണം കേട്ടോ, മോനേടാ നീ മദ്യപാനം അവസാനിപ്പിക്കണം കേട്ടോ, മോനേടാ ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണമെന്ന് ആർജവത്തോടുകൂടി പറയാൻ കഴിയുന്നവരായിരിക്കണം. അതല്ലാതെ അതല്ലാതെ ഞങ്ങൾ വലിയ കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്, അല്ലാഹ് പറയുന്നുണ്ട്, അജഅൽതും സിഖായത അൽഹാജ് വഇമാരത അൽമസ്ജിദിൽ ഹറാം, പള്ളി പരിപാലനം എന്ന് പറയുന്ന ആ മസ്ജിദുൽ ഹറാമിന്റെ കുറെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. അതുപോലെ തന്നെ അവിടെ വരുന്ന ഹാജിമാർക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാം തരം വരുമാനത്തിലുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചുകൊടുത്തു പള്ളിയിൽ, അല്ലെ? ലക്ഷക്കണക്കിനാണ് പള്ളിയുടെ വരുമാനം.
ആ നിലയിൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാകുന്ന നിലയിൽ ചെയ്തു കൊടുത്തിട്ട് അതാണ് പള്ളി പരിപാലനം എന്ന് തെറ്റിദ്ധരിച്ചവരോട് അല്ല പറയുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹാജിമാർക്ക് വെള്ളം കൊടുക്കലും മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞ് കെട്ടിടങ്ങൾ ഉണ്ടാക്കലുമാണ്. കമൻ ആമന ബില്ലാഹ് വല് യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു മസ്ജിദിന് വേണ്ടി നിഷ്കളങ്കമായി സേവനം ചെയ്യുന്നതിൻ്റെയും ഇടയിൽ നിങ്ങൾ ഈ ഒരു അടിസ്ഥാനത്തിലാണോ നിങ്ങൾ വേർതിരിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. പള്ളിക്ക് വേണ്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കി, ആ കൊള്ളാം, ഭരണസമിതി കൊള്ളാം, എന്താ ചെയ്ത്? ആ പള്ളിക്ക് വേണ്ടി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി. അല്ല പറയുകയാണ്, അതല്ലടോ പള്ളി പരിപാലനം, അതൊരു ഭാഗം മാത്രമാണ്, അത് ഭാഗം മാത്രമാണ്. അത് ചെയ്തില്ലെങ്കിൽ പോലും സമൂഹത്തിലേക്ക് കടന്നു വരേണ്ടവർ ഈമാനുള്ളവരാണ്, വിശ്വാസികളായിരിക്കണം, ആ നിലയിൽ പടച്ചവനെ ഭയപ്പെടുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല നിലയിൽ ഉൾക്കൊള്ളാനുള്ള മഹാഭാഗ്യം ആദ്യമായി എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളെല്ലാം പടച്ചവനെ നടത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുയോജ്യരായ ആളുകളെ നമ്മുടെ എന്നല്ല ഈ ലോകത്തിന്റെ മുഴുവൻ മസ്ജിദുകളുടെയും തലപ്പത്തേക്ക് അല്ലാഹു കൊണ്ടുവരുമാറാകട്ടെ. നിഷ്കളങ്കമായിട്ട് സേവനം ചെയ്യുന്നവർ, പേടിയോടുകൂടി ഇടപഴകുന്നവർ, അല്ലാഹുവിന്റെ മസ്ജിദിന്റെ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ഉൾഭയത്തോടുകൂടി അല്ലാഹുവേ അല്ലാഹുവേ ഇത് അമാനത്താണ്, അതേസമയം നാളെ ആഖിറത്തിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ പിടിവള്ളിയാണ്. ഏതൊരു മനുഷ്യന്റെ ഹൃദയമാണോ പള്ളിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലാഹുവേ പള്ളിയുടെ ഉത്തരവാദിത്വം എന്റെ കയ്യിലാണല്ലോ പടച്ചവനെ, ആ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ഈ നിലയിൽ ഹൃദയംഗമായി മസ്ജിദുമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി ഫോൺ ഉപയോഗിക്കുന്നു, ആ കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാളെ ആർശിന്റെ തണൽ നിങ്ങൾക്ക് കിട്ടും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല ആ നിലയിൽ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായ സേവകരെ നമ്മുടെ എന്നല്ല മുഴുവൻ മസ്ജിദുകളുടെയും തലപ്പത്തേക്ക് കൊണ്ടുവരുമാറാകട്ടെ. മസ്ജിദിനെ കെട്ടിവിറ്റ് കാശാക്കുന്നവർ, അവിടെയുള്ള ഖബർസ്ഥാനിനെ പോലും വിൽക്കാൻ മനസ്സ് കാണിക്കുന്നവർ ഈ നിലയിൽ പോയാൽ കുറെ നാൾ കഴിയുമ്പോൾ കുറച്ചാൾ പള്ളി അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത്രയും വലിയ ബിൽഡിംഗ് എ സി ഉണ്ടാക്കിയിട്ടേക്കുമല്ലേ വാടകയ്ക്ക് കൊടുത്തേക്കാന്ന് വിചാരിക്കൂല്ലേ? ഒരു കൊറോണയുടെ അടപ്പൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരം തൽക്കാലം അങ്ങോട്ട് മാറ്റാം, പള്ളി വിശാലമായിട്ട് കിടക്കില്ല. ഖബർ വിൽക്കാൻ മനസ്സുള്ളവർ പിന്നെ പള്ളി വാടകയ്ക്ക് കൊടുക്കാതിരിക്കുമോ? സമൂഹത്തെ പേടിച്ചുകൊണ്ട് ചെയ്യാത്തതാണല്ലേ എന്നേ വാടകയ്ക്ക് കൊടുത്തേനെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയല്ല പള്ളിയുടെ പരിപാലനം, ഇങ്ങനെയല്ല മസ്ജിദിന്റെ സേവകരാകേണ്ടത്. ഈമാനോടുകൂടി നല്ല ഉദ്ദേശത്തോടുകൂടി അല്ലാഹുവിന്റെ മസ്ജിദിനെ സമീപിക്കുക, സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായ നിലയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ പേടിക്കണം, അല്ലാഹുവിന്റെ സഹോദരങ്ങളെ പേടിക്കണം, നാളെ പടച്ചവന്റെ മുന്നിൽ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും. നമ്മുടെ മക്കൾക്കോ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കോ നമ്മൾ ആ പൈസ എടുത്താണ് തിരിമറി നടത്തുന്നതെങ്കിൽ, ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കപ്പെടാതെയാണെങ്കിൽ അതിലൂടെ വളർന്നു വരുന്ന മക്കൾക്ക് ദീനിയായ ഒരു അടിത്തറയും ഉണ്ടാകാൻ പോകുന്നില്ല. അവരെല്ലാവരും മാതാപിതാക്കൾക്ക് എതിരെ നിൽക്കുന്ന മക്കളായി മാറും. അല്ലാഹു തആല കാത്തിരിച്ച ഒരുപാട് സംഭവങ്ങൾ വിനീതന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഞാനതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അത്ഭുതപ്പെടും, അതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല. ഓരോ മസ്ജിദിൽ നടക്കുന്ന അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എവിടെങ്കിലും കേട്ട ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. കോർപ്പറേഷന് വേണ്ടി മത്സരിക്കുമ്പോൾ, വാർഡ് തല തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ചില മൂന്നാംഗല രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നതിനേക്കാൾ തറകെട്ട നിലയിൽ, നെറികെട്ട നിലയിലുള്ള മദ്യം വാങ്ങിക്കൊടുത്തുകൊണ്ട് തനിക്ക് വേണ്ടി ഇലക്ഷന് വോട്ട് ചെയ്യിപ്പിച്ച് അധികാരത്തിലേക്ക് കയറാൻ അള്ളാന്റെ പള്ളി പരിഹാനിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് കോടിക്കണക്കിന് രൂപയല്ലേ വരുമാനം വരാൻ പോകുന്നത്. എന്ത് വേണം, കണക്കെടുക്കൂല, ഞാനതൊന്നും എടുത്തൊന്നും ഉപയോഗിക്കൂല, പക്ഷെ എനിക്ക് മറിക്കാൻ കിട്ടും. ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം അത് തന്നെയല്ലേ, കുറച്ച് പൈസ മറിക്കാൻ കിട്ടുമല്ലോ. പള്ളിയുടെ പൈസ ഇങ്ങനെ അടുക്കി വെച്ചേക്കുമല്ലേ, ബാങ്കിൽ കിടക്കുമല്ലേ, ആരറിയാൻ പോകുന്നു. പ്രസിഡന്റ് നല്ലവരാണെങ്കിൽ പ്രസിഡന്റിനെ പേടിപ്പിച്ച് ഒപ്പിടിക്കും, എന്നിട്ട് അതെടുത്ത് മറിക്കും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പൈസ എടുത്ത് മറിച്ച് റിയൽ എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ട് അവസാനം കുറച്ച് നാൾ കഴിയുമ്പോൾ ലാഭം കിട്ടുമ്പം അത് എനിക്കുള്ളതാണ്. ആദ്യമൊക്കെ പറയും അത് പള്ളിയുടെ പൈസ എടുത്ത് പള്ളിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് പറയും, എന്നിട്ട് ലാഭം
കിട്ടി കഴിയുമ്പോഴോ ആ ലാഭം എന്റെ പോക്കറ്റ് ഇരിക്കട്ടെ, പള്ളിക്ക് താ മുതലങ്ങ് തന്നേക്കാന്ന് പറയും. ഇമാതിരിയുള്ള തന്ത്രങ്ങളാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും കേട്ട് കേൾവിയല്ല, വാട്സപ്പിൽ വന്ന വാർത്തയല്ല, അറിവിന്റെ ദൃസ്സാക്ഷികൾ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേരളക്കരയിലെ മഹല്ലുകളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിനൊക്കെ ഉത്തരവാദികൾ ഈ സമൂഹം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ശരിയായ ബോധവും ഉൾക്കൊള്ളാനുള്ള ആ ഒരു മാനസികാവസ്ഥയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മസ്ജിദിനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമാറാകട്ടെ. മുഴുവൻ ശർദ്ദകളിൽ നിന്നും മുഴുവൻ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.